നമസ്കാരം ബി ജെ പി അഥവാ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വരെ സമ്മതിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് തുടർച്ചയായിട്ട് രണ്ടാം വട്ടം ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ നിലവിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ് പക്ഷേ എല്ലാ കാലവും ഈ ബി ജെ പി പറ്റി പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരും എല്ലാം അടച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി ഫാസിസ്റ്റാണ് ഫാസിസ്റ്റ് പാർട്ടിയാണ് മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തി ആ അടിച്ചമർത്തി ശീലമുള്ള പാർട്ടിയാണ് ഇവർ ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മലയാളികൾ പൊതുവെ പ്രവൃത്തരായ കൊണ്ട് നമ്മൾക്ക് ഈ കാണുന്നേക്കാളും കേൾക്കുന്നേക്കാളും ഒക്കെ അതായത് നേരിട്ട് കാണുന്നതും കേൾക്കുന്നേക്കാളും ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടാലും ആരെങ്കിലുമൊക്കെ കാണിച്ചു തന്നാലും ഒക്കെ അതിലൊക്കെ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് മലയാളികൾ പൊതുവെ പ്രവൃത്തരെന്ന് പറയുമെങ്കിലും പക്ഷേ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് അതിന് നമ്മൾ ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട ഈ അടുത്ത കാലം വരെ നോക്കിയാൽ മതി ഇക്കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അതിൽ നാലിടത്തും അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ കൂടി തന്നെ ബി ജെ പി ഭരണ തുടർച്ച നേടുകയുണ്ടായി കഴിഞ്ഞ തവണ ആയിട്ട് ഭരിക്കേണ്ട സ്ഥലത്ത് പോലും ഇത്തവണ ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാവുന്ന ഭൂരിപക്ഷത്തിലേക്ക് അവരെത്തി ഗോവയാവട്ടെ മണിപ്പൂർ ആവട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാവട്ടെ ദേവ ദേവഭൂമി അല്ലെങ്കിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഉത്തരാഖണ്ഡ് ആവട്ടെ അവിടെയൊക്കെ ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച രീതിയിൽ സീറ്റിൻ്റെ മാത്രമല്ല വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും മികച്ച രീതിയിൽ തന്നെയാണ് അവർ ഭരണത്തിലേറിയത് എന്നാൽ ഈ ഫാസിസ്റ്റ് പാർട്ടി എന്ന് മറ്റുള്ളവർ ആരോപിക്കുന്ന ഈ പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയ ആവട്ടെ വിഷൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ മറ്റു പത്രമാധ്യമങ്ങളാവട്ടെ യാതൊരു അക്രമ സംഭവത്തിൻ്റെയും ഒരു വാർത്ത പോലും കാണുകയോ കേൾക്കുകയോ ഉണ്ടായില്ല ഒരിടത്തും പോലും അക്രമങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അടിയറന്നായിട്ട് പോലും നമ്മുടെ അറിവിലില്ല എന്നാൽ ഈ ലെഫ്റ്റ് ലിബറലുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അതിൻ്റെ നേതാവ് മമതാ ബാനർജി കഴിഞ്ഞ വർഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു മമതാ ബാനർജി അവിടെ ഭരണ തുടർച്ച നേടി നാല് സീറ്റിൽ നിന്ന് എഴുപത് സീറ്റിന് മുകളിലേക്ക് ബി ജെ പിയും അവിടെ വന്നു എന്നാൽ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നു മമതാ ബാനർജി തുടർഭരണം നേടി എന്നറിഞ്ഞ ആ സമയം മുതൽ സമാനതകളില്ലാത്ത ആക്രമണ പരമ്പരകളാണ് അവിടെ അരങ്ങേറിയത് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി പിന്നീട് ഒടുവിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരുകളും മറ്റുമൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസും മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ് അവിടെ ക്രമസമാധാന പാലനം പഴയ നിലയിലാക്കിയത് പക്ഷേ ആ ഒരു ആഴ്ചക്കാലം തൃണമൂൽ കോൺഗ്രസിൻ്റെ തേർവാഴ്ച തന്നെയായിരുന്നു ഇനി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടന്ന അതിൻ്റെ ഫലം പുറത്തു വന്ന ആ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുക ഇരുപത്തിനാല് കോടിയോളം ജനങ്ങൾ താമസിക്കുന്ന അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ച ബി ജെ പി ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ ആപ്പ് ജയിച്ച പഞ്ചാബ് ഇവിടങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷം എവിടെയെങ്കിലും ഒരു അക്രമണം നടന്നായിട്ട് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഫാസിസം കാണിച്ചത് ആരാണ് ശരിക്കുള്ള ഫാസിസ്റ്റ് പാർട്ടി വലിയ ഡെമോക്രാറ്റിക് ലിബറൽ പാർട്ടി എന്നൊക്കെ പറയുന്ന സി പി ഐ അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ തുടർഭരണം നേടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് പിണറായി വിജയൻ്റെ ആ ഭരണത്തിന് കീഴിൽ നടന്നതുപോലെയാണോ ഇപ്പോൾ കേരളത്തിലെ ക്രമസമാധാന പാലനം എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ തന്നെ അതിന് ഉത്തരവും കണ്ടെത്തുക ദിനം എന്നോണം കൂടിക്കൂടി വരുന്ന കൊലപാതക പരമ്പരകൾ മയക്കുമരുന്ന് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ കേരളിൻ്റെ പേരിൽ ഇരങ്ങേറുന്ന ജനങ്ങൾക്ക് മേർ പോലീസിനെ കൊണ്ട് നടത്തിക്കുന്ന നരനായാട്ട് തൃണമൂലിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഭരണ തുടർച്ച കിട്ടിയപ്പോൾ അരങ്ങേറിയ കലാപങ്ങൾ എന്നാൽ വലിയ ഫാസിസ്റ്റ് പാർട്ടി എന്ന് ഇവരൊക്കെ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കുക ഒരക്രമവും എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അവിടുന്ന് പ്രാദേശിക മാധ്യമങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നത് പോട്ടെ ദേശീയ മാധ്യമങ്ങളോ എന്തിന് കേരളത്തിൽ നിന്ന് പോയ പോയ മാധ്യമപ്രവർത്തകർക്ക് പോലും പറയാനില്ല അപ്പോൾ അങ്ങനെ ഒരു കള്ളവും കൂടി ഇവിടെ കാലാകാലങ്ങളായിട്ട് ചില ഇടത് മാധ്യമ അജണ്ടകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കള്ളം കൂടി അങ്ങനെ ഒടുവിൽ പൊളിയുകയാണ് ഇന്നത്തെ മനുഷ്യർക്ക് കുറച്ച് ചിന്താശേഷി കൂടുതലാണ് മുൻപത്തേക്കാൾ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മോചനായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലും ഉള്ളത് കേരളത്തിൽ അതിൻ്റെ തോത് കുറച്ച് കുറവാണ് എന്ന് മാത്രം എന്നാലും എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ബോധ്യം ഇപ്പോൾ അവർക്ക് വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വന്നാൽ വളരെ നല്ലത് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമായിന്യൂസ്